ഗുജറാത്തിലെ രാജ്കോട്ടിലെ ഗെയിംസ് സോണിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ചവരുടെ എണ്ണം ഇരുപത്തിയെട്ടായി മരിച്ചവരിൽ പന്ത്രണ്ട് കുട്ടികളുമുണ്ട് നാനാമാവ റോഡിലെ ഗെയിമിംഗ് സോണിൽ ഇന്നലെ വൈകുന്നേരമാണ് തീപിടുത്തം ഉണ്ടായത് ഗുജറാത്ത് ആഭ്യന്തരമന്ത്രി ഹർഷൻഗ്ലി സ്ഥലം സന്ദർശിച്ചു വിവരങ്ങളുമായി ഗുജറാത്തിലെ രാജ്കോട്ടിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ശ്രീനാഥ് ചന്ദ്രൻ ചേരുന്നു നമ്മുടെ വാർത്താ സംഘം അവിടെ തന്നെ ഇന്നലെ തന്നെ അവിടെ എത്തിയിരുന്നു ശ്രീനാഥ് ചന്ദ്രൻ തത്സമയം ചേരുകയാണ് ഗുഡ് മോർണിംഗ് ശ്രീനാഥ് ചന്ദ്രൻ യഥാർത്ഥത്തിൽ നമ്മുടെ വാർത്താ സംഘം ഇന്നലെ അവിടെ എത്തിയതിനു ശേഷം എന്തൊക്കെ വിവരങ്ങളാണ് നമുക്ക് കിട്ടിയത് ഈ തീപിടുത്തമുണ്ടായതിന് കാരണം എങ്ങനെ ഇത്രയധികം കുട്ടികൾ എങ്ങനെയാണ് ഈ അപകടത്തിൽ പെട്ടുപോയത് എസ് കെ എൻ ഗുഡ് മോർണിംഗ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു ദുരന്ത ഭൂമിയിലാണ് ഇവിടെയുള്ള കാഴ്ചകളിലേക്ക് നമുക്ക് നേരെ പോകാം അലൂമിനിയം ഷീറ്റ് കൊണ്ടും മറ്റും നിർമ്മിച്ച ഒരു നിർമ്മിതിയായിരുന്നു ഈ ഗെയിം സോൺ ഗെയിം സോണിൻ്റെ പുറത്ത് ഈ ഗോ ഗോക്കാട്ടിങ്ങും മറ്റും കാർ റേസിങ്ങും മറ്റും നടത്താനുള്ള ഒരു തുറന്ന മേഖല അതിനോട് ചേർന്നുകൊണ്ട് അലൂമിനിയം ഷീറ്റ് കൊണ്ടും മറ്റും കെട്ടിയ ഒരു മൂന്ന് നിലയോളം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം രാവിലെ വരെ ഏതായാലും വൈകിട്ട് പിടിച്ച് ആകെ കത്തി നശിച്ച അവസ്ഥയിലാണ് ഒന്നും ശേഷിക്കുന്നില്ല എന്ന് പറയേണ്ടി വരും എല്ലാം കത്തിക്കരിഞ്ഞ് നശിച്ച അവസ്ഥയിൽ ഇതിനുള്ളിൽ ഇനിയും ആരെങ്കിലുമൊക്കെ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നതാണ് ഇപ്പോഴത്തെ ആശങ്ക ഏതായാലും രക്ഷ രക്ഷാ ദൌത്യം ഒരല്പസമയത്തേക്ക് നിർത്തി വെച്ചിരിക്കുക കാരണം ഇന്നലെ വൈകിട്ട് ഏതാണ്ട് അഞ്ച് മണി തൊട്ട് രാത്രി മുഴുവൻ നീണ്ട രക്ഷാദൌത്യമായിരുന്നു നിരവധി ജെ സി ബികളും മറ്റും എത്തിച്ച് ഈ അവശിഷ്ടങ്ങൾ മാറ്റുന്നു ഫയർ എൻജിനുകൾ നിരവധി എത്തിച്ച് തണുപ്പിക്കുന്നു തീ പിന്നീട് വീണ്ടും ഉണ്ടാവാതിരിക്കാനുള്ള ശ്രമം നടക്കുന്നു അങ്ങനെ രാത്രി മുഴുവൻ നീണ്ട രക്ഷാദൌത്യമായിരുന്നു അല്പസമയം മുമ്പാണ് അതൊരല്പസമയത്തേക്ക് നിർത്തിവെച്ചിരിക്കുന്നത് ഏതായാലും രാത്രി മൂന്ന് മണിയോടെ ആഭ്യന്തരമന്ത്രി അടക്കമുള്ള ആളുകൾ ഇങ്ങോട്ട് എത്തുകയും സ്ഥലത്തെ സാഹചര്യം നേരിട്ട് വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട് സംസ്ഥാന സർക്കാർ പ്രത്യേകം പ്രത്യേക അന്വേഷണ സംഘത്തെ അഞ്ചംഗ അന്വേഷണ സംഘത്തെ നിയമിച്ചിട്ടുണ്ട് എ ഡി ജി പിയുടെ നേതൃത്വത്തിലാണ് പ്രത്യേക സംഘം ഈ സംഘവും പുലർച്ചെ മൂന്ന് മണിയോടെ തന്നെ ഈ സംഭവ സ്ഥലത്തെത്തിയിട്ടുണ്ട് ഏതായാലിപ്പോൾ ആഭ്യന്തരമന്ത്രിയും ഈ പ്രത്യേക അന്വേഷണ സംഘവും ഒക്കെ തന്നെ കലക്ടറേറ്റിൽ ക്യാമ്പ് ചെയ്യുകയാണ് എങ്ങനെയാണ് ഇങ്ങനെയൊരു സ്ഥാപനത്തിന് ഇവിടെ പ്രവർത്തിക്കാൻ കഴിഞ്ഞത് അനുമതികളില്ലാതെ എന്നതാണ് പ്രാഥമികമായി അന്വേഷണത്തിൻ്റെ തുടക്കം അതുകൊണ്ട് സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട വിവിധ വകുപ്പുകളിൽ ഇതുമായി ബന്ധപ്പെട്ട് അനുമതി കൊടുക്കേണ്ടിയിരുന്ന വകുപ്പുകളുടെ ഉദ്യോഗസ്ഥരെ അങ്ങോട്ട് വിളിക്കുകയും ചെയ്തിട്ടുണ്ട് ആ ചർച്ചകൾ അവിടെ നടക്കുന്നു എസ് കെ ഞാനിവിടെ വന്നപ്പോൾ അന്വേഷിച്ചത് ഇത്തരമൊരു ഒരു സ്ഥാപനം തുടങ്ങിയപ്പോൾ എൻഒ സി ഉണ്ടായിരുന്നില്ല എന്ന കാര്യം വ്യക്തമായിട്ടുണ്ട് ഫയർ എൻ ഒ സി അവർക്ക് ഉണ്ടായിരുന്നില്ല കോർപ്പറേഷൻ മേയർ തന്നെ പറയുന്നു ഇത്തരമൊരു സ്ഥാപനം പ്രവർത്തിക്കാനുള്ള എൻ സി കോർപ്പറേഷൻ നൽകിയിട്ടില്ലെന്ന് ആലോചിക്കണം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഈ സ്ഥാപനം ഇവിടെ പ്രവർത്തിക്കുന്നു സൗരാഷ്ട്ര മേഖലയിലെ ഇതുപോലെയുള്ള ഒരു സ്ഥാപനം ഇത്ര വലിയൊരു സ്ഥാപനം ഈ സൗരാഷ്ട്ര മേഖലയിലാകെയില്ല അങ്ങനെ ഒരു സ്ഥാപനം എൻ ഒ സി ഇല്ലാതെ എങ്ങനെ പ്രവർത്തിച്ചു എന്ന ചോദ്യം അവിടെ നിൽക്കുന്നു ഞാനിപ്പോൾ ഇവിടെ രാവിലെ അന്വേഷിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഇവർക്ക് ഉണ്ടായിരുന്നു എന്നതാണ് അങ്ങനെ നോക്കിയപ്പോഴാണ് സാധാരണ ഈ ഫയർ ഫൈറ്റിങ്ങുമായി ബന്ധപ്പെട്ട് സ്ഥാപനങ്ങൾ സ്ഥാപിക്കാറുള്ള ഈ ചുവന്ന പൈപ്പ് എനിക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത് പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെയുള്ള ആളുകളോട് ചോദിച്ചു ഇത്തരം സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു വന്നത് അപ്പോഴാണ് അവർ ഇത് താൽക്കാലികമായി ഉണ്ടാക്കി തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഇത് പ്രവർത്തനക്ഷമമല്ല ഈ തീ പിടിച്ചതിൻ്റെ മറുഭാഗത്ത് പോയി കഴിഞ്ഞാൽ ഈ ഫയർ ആൻഡ് സേഫ്റ്റിക്ക് വേണ്ടി ചില സാധനങ്ങൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അത് അതുപോലെ പാക്കറ്റായി ഈ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന അവസ്ഥയിൽ തന്നെയാണ് അതായത് ഈ തീ പിടിച്ച സമയത്ത് അത് അണയ്ക്കാനുള്ള ഒരു സംവിധാനവും ഇവിടെ ഉണ്ടായിരുന്നില്ല അതാണ് ഇത്തരത്തിൽ വലിയൊരു ദുരന്തത്തിലേക്ക് നയിച്ചത് ഇതിൻ്റെ ഒരു ടൈമിങ്ങും ഈ ദുരന്തം ഉണ്ടായതിൻ്റെ ഒരു സമയവും പ്രധാനപ്പെട്ടതാണ് കാരണം ഈ വൈകിട്ട് സമയത്താണ് ഈ ദുരന്തം ഉണ്ടാകുന്നത് ഏതാണ്ട് നാലുമണിയോടെയാണ് ഈ തീപിടുത്തം ഉണ്ടാവുന്നത് അവധിക്കാലമാണ് ഗുജറാത്തികളെ നമുക്കറിയാം പലപ്പോഴും ഈ അവധിക്കാല യാത്രകൾ വളരെയധികം ഇഷ്ടപ്പെടുന്ന ആളുകളാണ് അവർ പല ദുരന്തങ്ങളിലും അങ്ങനെ പെട്ടുപോയത് മുൻ അനുഭവങ്ങളുണ്ട് അതിലേക്ക് വരാം ഏതായാലും ഇവിടെ ഈ സമയത്ത് ഈ ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് നിരവധി പേരായിരുന്നു കുട്ടികളടക്കം കുട്ടികളുമായി നിരവധി കുടുംബങ്ങൾ എത്തിയിരുന്നു അങ്ങനെയാണ് പന്ത്രണ്ട് കുട്ടികളുടെ ജീവൻ നഷ്ടമാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയത് ഒരു വശം വഴി എൻട്രി അതായത് അവിടെ വാട്ടർ ടാങ്ക് ഉള്ള ആ ഭാഗത്ത് ഒരു എൻട്രി പോയിന്റ് ഉണ്ട് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗത്താണ് എക്സിറ്റ് പോയിന്റ് പുറത്തേക്ക് പോകേണ്ടത് ആ വഴി കടന്നു വന്ന ആളുകൾ പിന്നീട് ചെറിയ വഴിയാണ് പിന്നീട് ഇതിനുള്ളിൽ ഈ അലൂമിനിയം സ്ട്രക്ചറിനുള്ളിൽ കുടുങ്ങിപ്പോവുകയായിരുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത് തീ അണയ്ക്കാനുള്ള ശ്രമം ഒന്നും തന്നെ ഒന്നും തന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ല അതിന് നടത്തിയ ശ്രമങ്ങളും ഫലം കണ്ടില്ല തീ ഏതാണ്ട് ആളിപ്പടന്നതിന് ശേഷം മാത്രമാണ് ഫയർഫോഴ്സ് അടക്കമുള്ള ആളുകൾക്ക് ഇവിടെ എത്താൻ കഴിഞ്ഞത് പിന്നീട് തീ അണയ്ക്കുക എന്നൊരു ജോലി ആരെങ്കിലും ജീവനോടെ രക്ഷിക്കുന്നത് വളരെ ശ്രമകരമായ ഒരു ജോലിയായി മാറി പല മൃതദേഹങ്ങളും കത്തിക്കരിഞ്ഞ അവസ്ഥയിലാണ് അതുകൊണ്ട് ഇപ്പോൾ മുനിസിപ്പൽ സിവിൽ ആശുപത്രി ആശുപത്രിയിലുള്ള മൃതദേഹങ്ങൾ തിരിച്ചറിയണമെങ്കിൽ ഡി എൻ എ പരിശോധന നടത്തേണ്ടി വരും അത്തരം നടപടിക്രമങ്ങൾ തുടങ്ങുകയുമാണ് എന്നാൽ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ദുരന്ത ഭൂമിയിലേക്ക് അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ എത്തും കഴിഞ്ഞ ദിവസം രാത്രി തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭൂപേന്ദ്ര പട്ടേലുമായി ഫോണിൽ സംസാരിച്ചിരുന്നു അദ്ദേഹം എഴുപത്തി മണിക്കൂറിനുള്ളിൽ ഒരു റിപ്പോർട്ട് നൽകാൻ വേണ്ടി ജില്ലാ ഭരണകൂടത്തോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും സംഭവസ്ഥലത്ത് നേരിട്ടെത്തി അദ്ദേഹം ഈ സാഹചര്യം വിലയിരുത്തും എസ് താങ്ക് യു ശ്രീനാഥ് ചന്ദ്രൻ ഗുജറാത്തിലെ രാജ്കോട്ടിൽ നിന്നാണ് ശ്രീനാഥ് ചന്ദ്രൻ നമുക്കൊപ്പം ചേർന്നത് അവിടെ ഇരുപത്തിയെട്ട് പേരാണ് ഈ ദുരന്തത്തിൽ മരിച്ചത്